വ്യക്തം രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, രാഹുലിനും വലിയ ഓർമ്മകളുടെ ഒരു നീണ്ട അധ്യായങ്ങൾ തീർച്ചയായും മനസ്സിലുണ്ടാകാം, ജീവിതത്തിലുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട്. ഇന്നത്തെ ഈ ദിവസം ഏറ്റവും പരിപാവനമായ പുണ്യമായ ദിവസമാണ് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച്. എങ്ങനെയാണ് മകരവിളക്ക് എന്ന് ബാല്യകാലം മുതലുള്ള ആ ഓർമ്മകളിൽ ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്ന അനുഭവം രാഹുലിന്? സ്വാമിയെ ശരണോ അയ്യപ്പ. അങ്ങ് ശരിയായി സൂചിപ്പിച്ചതുപോലെ അയ്യപ്പ ഭക്തർക്ക്, സനാതന ധർമ്മത്തിന്റെ സങ്കല്പങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ഏറ്റവും പവിത്രമായ ദിവസങ്ങളിൽ ഒന്നാണ്. അതായത് ഭക്തനും ഭഗവാനും ഒന്നാണ് എന്ന തത്വമസി ദർശനം, അദ്വൈത ദർശനം, ശങ്കരാചാര്യർക്ക് മുമ്പോട്ട് വെച്ച അദ്വൈത ദർശനത്തിന്റെ പ്രായോഗികമായ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് അയ്യപ്പ ദർശനങ്ങളിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഭേദഭാവങ്ങൾക്ക് അതീതമായി വിശ്വമാനവികതയും അല്ലെങ്കിൽ വിശ്വം മുഴുവൻ താനാണ്, തന്നിലാണ്, താൻ വിശ്വത്തിന്റെ ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവ്, രണ്ട് എന്നുള്ള ചിന്ത ഇല്ലായ്മ, ദ്വൈതമില്ലായ്മ, അത്തരത്തിലുള്ള ഒരു അദ്വൈത ദർശന സാക്ഷാത്കാരം, തത്വമസി, അത് നീയാകുന്നു എന്ന തിരിച്ചറിവാണ് ഈ യാത്രകൾ നൽകുന്നത്. ഭാരതീയ പാരമ്പര്യത്തിൽ നമുക്കെല്ലാം ചെറിയ പ്രായം മുതലേ അറിയാവുന്നതുപോലെ ഇത്തരം മഹത്തരമായ ചിന്തകൾ, ആ ചിന്തകളുടെ പ്രയോഗവൽക്കരണമുണ്ട്. ആ പ്രയോഗവൽക്കരണത്തിന് വേണ്ടിയുള്ള തീർത്ഥാടനമാണ് ശബരിമലയിലേത്. നൂറ്റാണ്ടുകളായി ഈ മകരവിളക്ക്, അതായത് മകരജ്യോതി, മകരജ്യോതിയായിട്ട് സ്വാമി അയ്യപ്പൻ വരുന്നു എന്നാണ് വിശ്വാസം. അത് ആകാശത്തിലാണ്. ഏകദേശം 6:46 അല്ലെങ്കിൽ വൈകിട്ട് സമയങ്ങളിൽ മകരജ്യോതി ഉദിക്കുമ്പോൾ മകരവിളക്ക് എന്ന് പറയുന്ന പൊന്നമ്പലമേട്ടിലുള്ള ദീപാരാധന അവിടെ നടക്കുകയുണ്ടായി. നൂറ്റാണ്ടുകളായി ഇത് മലയരെ സമൂഹമാണ് ചെയ്യുന്നത്. ആ മകരജ്യോതി എന്നുള്ള ആകാശത്തെ ദിവ്യ ദർശനവും മകരവിളക്ക് എന്ന ദീപാരാധനയും തൊഴുന്ന ഭക്തജനങ്ങൾക്ക് എന്നും വലിയൊരു അനുഭവമാണ്. ചെറിയ പ്രായത്തിന് അത് തൊഴാനുള്ള വലിയൊരു അവസരവും മറ്റും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ അറിയേണ്ട, നമ്മൾ അനുഭവിക്കേണ്ട, നമ്മൾ തിരിച്ചറിയേണ്ട വലിയ സന്ദേശമാണ്, വലിയൊരു അനുഭവമാണ്, വലിയൊരു ആചാരമര്യാദ കൂടിയാണ്. അതുകൊണ്ട് തികച്ചും ഉദാത്തമായ പവിത്രമായ ഒരു സാഹചര്യമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ നമുക്കറിയാം വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, കർണാടക അടക്കം വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത് വരുന്നു. ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയുടെ തന്നെ ഒരു നെർവ് സെന്ററായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ അവസരത്തിൽ മകരജ്യോതിക്ക്, മകരവിളക്കിന്, അയ്യപ്പ ഭക്തർക്ക് എല്ലാവർക്കും പ്രണാമം അർപ്പിക്കുന്നു.